ഹായ് ഗൈസ്, ഇന്ന് പ്രശസ്ത യൂട്യൂബറായ മുത്തൂസ് മാപ്പയ്യൂരിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറി പോവുകയാണ്. മുത്തൂസ് ഇവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്, അറിയില്ല. ഒരു സർപ്രൈസ് ആയിട്ട് വന്നതാണ്, എൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ മുന്നിൽ കുറേ ഗാർഡൻ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, മൊത്തം ചെടികളൊക്കെ. അതിൻ്റെ ഒരു വർക്കും കൂടി ഇപ്പം ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. മുത്തൂസിൻ്റെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. മുത്തൂസ് ഇവിടെ ഉണ്ട്, ഒരു സർപ്രൈസ് ആയിട്ട് വന്നതാണ്. ഇവിടെ മൊത്തം ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പുറം കുളവും കാര്യവും അതുമെല്ലാം ഉണ്ട്. നമ്മൾ മുപ്പുറം ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ, അതിനുശേഷം വീഡിയോയിൽ ബാക്കി കാഴ്ചകളായിട്ട് വിശേഷങ്ങളായിട്ട് നമുക്ക് ഇന്ന് പങ്കുവെക്കാം. ഹായ് എല്ലാവർക്കും, യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനൊന്നുമില്ല, ഏകദേശം യൂട്യൂബേഴ്സിനൊക്കെ അറിയുന്നൊരു ആളാണ്. മുത്തൂസ് മാപ്പയ്യൂരിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമ്മളായിട്ട് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പല വീഡിയോസിലും മുത്തൂസിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകുക. അപ്പോൾ രണ്ട് ചാനലുണ്ട്. ഒന്നൊരു 3.5 ലക്ഷം സബ്സ്ക്രൈബ് ഉള്ളൊരു ചാനലുണ്ട്. അതുപോലെ ഒരു 1 ലാക്കിൻ്റെ അടുത്ത് എത്തുകയാണ് ഒരു ചാനലും. അതുപോലെ മുപ്പരുടെ മക്കളുടെ പേരിലൊരു ചാനലുണ്ട്, MRK ആർട്ട് വേൾഡ് എന്നുള്ളത്. ഇതൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് മുപ്പറായിട്ട് ഒന്ന് പരിചയപ്പെടുക. എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിങ്ങൾ വരാൻ കാരണം? എന്താണ് അതിനുള്ളൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ അത് ജനങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കുവൈത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുവൈത്ത് നിന്ന് ഇപ്പം നാട്ടിലാണുള്ളത്. ഇപ്പം ഇവിടെ കുറച്ച് നഴ്സറി പ്ലാന്റും എല്ലാം ആയിട്ട് ഉള്ള ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടെക് വീഡിയോ ഓൺലൈൻ അവേർനായിട്ട് സാംസങ് കൂടുതലായിട്ടും ആൻഡ്രോയിഡ് ഫോണുകളെ പറ്റിയാണ് ചെയ്യുന്നത് എന്നുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ഇദ്ദേഹത്തിൽ തന്നെ നമുക്കറിയാം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ യൂട്യൂബിൽ വരിക മെയിനായിട്ടുള്ളൊരു കാരണം? എന്താണ് നമ്മളുടെ യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കുവൈത്തിലായിരുന്നു. കുവൈത്തിൽ നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് വെറുതെ പോകും. നല്ല ഫോണ് കയ്യിലുണ്ടാവും, അതുപോലെ നല്ല ഫോണ് നമ്മളെ കയ്യിലുണ്ടാവും, ഒരുപാട് പൈസ കൊടുത്ത് നെറ്റ് ഉപയോഗിക്കും. മിസ്റ്റേക്ക് പറ്റുന്ന നോക്കണ്ടോ, പെട്ടെന്ന് കയറി വന്നൊരു ഷോക്കിലാണല്ലേ, എന്താണുള്ള ഒരു അപ്രതീക്ഷിതമായിട്ട് കയറി വന്നതാ. ആക്ച്വലി ഞാൻ ഒരു തയ്യാറെടുപ്പായിരുന്നു, അന്നേരമാണ് ഇവൻ കയറി വന്നത്. കുറെ ആയി വരണം എന്ന് വിചാരിക്കുന്നത്, അപ്പം പെട്ടെന്ന് വരാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു പെട്ടെന്നുള്ള ഷോക്കിൽ എടിയോ പോകാന്നുള്ളൊരു സമയം. അപ്പം യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം പറഞ്ഞുകൊടുക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയല്ല, പെട്ടെന്നുള്ള ഞാൻ വന്നൊരു ഷോക്കിലാണല്ലേ, എന്തുകൊണ്ടാന്നുള്ളത് അപ്പം അതൊന്ന് പറയാ. ഷോക്കല്ല കേട്ടോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി, പുറത്തുനിന്ന് പോകാനുള്ള തയ്യാറെടുപ്പില്ലേ, അന്നേരാന്ന് വന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നേ, ഇങ്ങനെ നമ്മള് നല്ല ഫോണും ഒരുപാട് നെറ്റും ഒക്കെ വെറുതെ കളയുന്നേരം എന്താ ചെയ്യുക? വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ തോണ്ടി തോണ്ടി സമയം പോകും. ഇങ്ങനെ തോണ്ടുന്ന സമയം നമുക്ക് എങ്ങനെ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ? ആ ഒരു ചിന്തയാണ് നമ്മൾ ഏത് മേഖലയിലേക്ക് തിരിയും. ആ ടൈമിലാണ് നമ്മൾ പ്രശസ്തരായിട്ടുള്ള ചില യൂട്യൂബേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കാണുന്നത്, രതീഷേട്ടൻ അതുപോലെ ഇബാദിക്കാന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ, അതുപോലെ എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത. പിന്നെ നമുക്കറിയുന്ന കാര്യങ്ങള് അത് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താലുള്ള ഒരു സംതൃപ്തി, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് യൂട്യൂബിലേക്ക് വരാനുള്ള ഒരു കാരണം. അപ്പം മെയിനായിട്ട് യൂട്യൂബിൽ വരാനുള്ള കാരണം ഇതാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞാന്ന്. അപ്പോൾ കുവൈത്തിൽ ജോലിയായ സമയത്ത് തുടങ്ങിയതാണ് ചെറിയൊരു ചാനൽ. അപ്പം ചില വീഡിയോ അങ്ങ് വൈറലായി, പിന്നെ അത് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു. ഇപ്പോൾ മുപ്പരുടെ സ്ഥലം മാപ്പയ്യൂരാണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അങ്ങനെയാണ് മൊബൈലിൻ്റെ. അപ്പൊ ഏകദേശം യൂട്യൂബിൽ ഇപ്പോ 5 വർഷത്തോളമായി, യൂട്യൂബിൽ തുടങ്ങിയിട്ട് 5.5 വർഷമായി. പക്ഷെ ഇപ്പോൾ കുറച്ച് ഫേമസ് ആകാൻ തുടങ്ങിയവർ 1.5 വർഷമായിക്കാളും. ഇപ്പം നാട്ടിലാണ്, നാട്ടിൽ സെറ്റിലാണ്. കുവൈത്തുനിന്ന് വിസ ക്യാൻസൽ ചെയ്ത് വന്നാണ്, ഇപ്പം നാട്ടിലാണ്. അത്യാവശ്യം ഗാർഡൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? പിന്നെ യൂട്യൂബ് തുടങ്ങുന്നില്ല, ഇല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ചാനലുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ പോലെ അല്ല യൂട്യൂബിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടുന്ന, അത്രയും എഫേർട്ട് എടുക്കുന്നവർക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് ലഭിക്കാൻ കഴിയുന്നുണ്ട്. അല്ലാത്തവർക്ക് യൂട്യൂബിൽ ഭയങ്കര പ്രശ്നം തന്നെ, വ്യൂ കുറവാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. അതുപോലെ തന്നെ എനിക്കും കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒന്ന് ചെറിയതായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വിവരിക്കാം. യൂട്യൂബിൻ്റെ വ്യൂസ് അത്
വ്യൂസ് വരും പോകും, പക്ഷെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാവും. അതൊക്കെ അപ്പോ ഈ വ്യൂസിലല്ല കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കിലാണ്. ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ചില ആൾക്കാർ ചെയ്യുന്നത് വെച്ചാല് വലിയ പൈസ കൊടുത്തൊരു ക്യാമറയൊക്കെ വാങ്ങി നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അങ്ങനെ ഒന്നും വരണ്ട, അങ്ങനെ അതിന്റെ ആവശ്യം വരുന്നില്ല. പ്രൊഫഷണലി നിങ്ങൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ശരിയല്ല എന്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ നിങ്ങൾ ഏത് മേഖലയിലാണോ വീഡിയോ ചെയ്യുന്നത്, നിങ്ങളുടെ കഴിവ് എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ടും ജെനുവിൻ ആയിട്ടും ആണെങ്കിൽ യൂട്യൂബ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളും. യൂട്യൂബും നാട്ടുകാരും ഈ രണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുക. അതാണ് ഏറ്റവും വലിയ ടിപ്സ്. അതായത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, സാധാരണ നമ്മൾ മൊബൈൽ ഷോപ്പിലൊക്കെ പോയിട്ടാണ് കാരണം ഏതെങ്കിലും മൊബൈൽ റിപ്പയറിങ്ങിനും കാര്യങ്ങളൊക്കെ, അപ്പോൾ പെട്ടെന്ന് അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ കാണുന്നതോടെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ചിലപ്പം പ്ലേ സ്റ്റോറിൽ നിന്ന് ചില ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മളത് ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ള എളുപ്പത്തിൽ, കാരണം എല്ലാം പെൻഡിങ് ആയി കിടക്കുന്ന ഒരവസ്ഥയെല്ലാം പല വീഡിയോസ് അങ്ങനെ യൂട്യൂബിൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കുക, അത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് മേഖലകളാണോ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രം കൊടുക്കുക. അപ്പോൾ ഇപ്പം പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു കാര്യം കൂടിയും പറയുകയാണ്, നമ്മുടെ വൈഫിൻ്റെ മാമൻ കൂടിയാണിത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരാൻ പറ്റിയില്ല, കുറേ ഇങ്ങോട്ട് വിളിക്കുന്നത് വരണം വരണം എന്ന് പറഞ്ഞു, ഇപ്പം വരാൻ കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും നല്ല എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ പോവല്ലേ ഇവിടുന്ന്, അതായിരിക്കും നല്ല. വരാൻ തുടങ്ങുന്ന കേട്ടോ, പക്ഷെ എനിക്കൊരു പണിയില്ലാത്തതുകൊണ്ട് ഞാനപ്പോൾ തിരക്കിലായിരിക്കും, അതാണ് താമസം. ഞാൻ കുറേ വിളി വിളിച്ചു നോക്കിയാ, പക്ഷെ എല്ലപ്പോൾ തിരക്കിലായിരിക്കട്ടെ എന്താക്കാനാ. അപ്പോൾ അങ്ങനെയാണ് ഇത് മുത്തൂസിനെ കാണാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം കോഴിക്കോട് ജില്ലയിലുള്ള കുറേ ആൾക്കാർക്കെല്ലാം അറിയാം, യൂട്യൂബേഴ്സിനെല്ലാം അറിയാമെന്നാണ്, പിന്നെ മേപ്പയൂരാണ് എന്നുള്ള ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. അപ്പോൾ എവിടെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ മുത്തൂസ് എല്ലാം ചോദിച്ചിട്ടൊന്ന് പരിചയപ്പെട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഈ വീഡിയോ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായ പിടിക്കുന്നത് കാണിക്കണ്ടേ? ചായ പിടിക്കുന്നത് കാണിക്കണോ? വേണ്ട, അത് വേണമെന്നില്ല. അത് ഞാൻ ചായ കുടിച്ചാൽ എന്തെങ്കിലും എന്തായാലും കഴിച്ചിട്ടാ പോവും. കൂടുതലായിട്ട് ഇപ്പോൾ മൊബൈൽ ടെക്കിൻ്റെ കൂടെ ഇവിടെ ചെടികളുടെയും അതേപോലെ പ്ലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞ്. ഇതുപോലത്തെ ചട്ടികളൊക്കെ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റും കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂപ്പറുടെ മൊബൈൽ നമ്പർ വെക്കാം. നിങ്ങൾക്ക് ഈ കോഴിക്കോട് ജില്ലയിൽ എന്നാ മേപ്പേരിനടുത്തുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ആളുകൾക്കൊക്കെ പ്ലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുറേ ഉണ്ട്. അതേപോലെ ഇവിടെ കുറച്ച് ചെടികളുണ്ട്, പല രീതിയിലുള്ള ഡിസൈനുകളിലുള്ള ഇത് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ എന്താണെന്ന് മനസ്സിലായി, നമ്മളുടെ മുന്തിരിൻ്റെ വള്ളിയാണ് ഇട്ടത്. ഇവിടെ ഉണ്ടായിട്ടില്ല, ഏകദേശം ഉണ്ടാകുമായിരിക്കുമെന്ന് വിചാരിക്കാം, എന്തായാലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതേപോലെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടാണിത്. ഇവിടെ കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഇവിടെ താമര, ഇത് റെഡ് താമര കേട്ടോ, റെഡ് താമര. ഇതിൽ കുറേ മീനുകളുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് പൊന്തിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ പ്ലോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ള പ്ലോട്ടുകളും കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ. സ്വന്തം മുത്തൂസ് മേപ്പേരാണ്.